എല്ലാ കൂടർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നേ ഒരിക്കലും കച്ച സോളോവാ സ്കോർ അങ്ങനെ മറ്റു ഗെയിം പേ ആയിരിക്കും. നേരം മുന്നേ പീക്കിലങ്ങനെ വെച്ച് പിടിച്ചു, നല്ല സൈലാണെങ്കിൽ ഒരു സ്കോട്ട് തന്നെ വെച്ച് പിടിച്ചായിരുന്നു. ഓക്കെ, എന്നാലും നേരെ ലൂട്ടുകളൊക്കെ തൂത്തു വരട്ടെ. നേരെ പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു ഗണ്ണ പോലും കിട്ടിയില്ല. അവസാനം ലൂട്ടൊക്കെ അവിടെ ഇവിടെ പോയിട്ട് ലൂട്ടൊക്കെ അടിച്ചു മാറി നേരെ സൈലോട്ട് വെച്ചുപിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഗെയിം. ഒരു ഇനിമണി ഓട്ടിയിരുന്നു, എന്നെ കണ്ടിട്ടില്ലായിരുന്നു. നേരെ അടിച്ചു വലിച്ച മോനെ 135 അടിച്ചിട്ട് അവനെ ഡിക്കിയും കൂടെ അടിച്ചു ഒളിച്ചു ഒരുത്തനും കൂടെ അടിച്ചു എന്ന് പിന്നെ ആരും വൈപ്പ് എൻ്റെ പൈതാരടാ. പ്രത്യേക പെട്ടെന്ന് ഒരു എനിമിയാണെങ്കിൽ വന്നിരിക്കുന്നു. ഏതാണ് ഇവൻ, ഒരു രക്ഷയില്ല. അതും രണ്ടും സെയിം ബണ്ടില്, അതെ സെയിം ബണ്ടിലാണ് നിനക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാലും അവനെയും കൂടെ അടിച്ചു പിടിച്ചാരി കില്ലിങ് കൂടി കംപ്ലീറ്റ് ചെയ്തു. എന്നാലും ഇവൻ്റെ ടീംമേറ്റും കൂടി വരുമോ എന്തോ. ഓക്കെ, എന്നാലും പ്ലാസ്മ എണ്ണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തൂത്തു മാറ്റിയിട്ട് നമുക്കൊരു സ്കാർ ഇവനെ സ്കാറായിട്ട് കണ്ടു. ഓക്കെ, ആ ഒരു സ്കാറും കൂടി എടുത്ത് MP40 കൂടി ബീനലാം. എന്നാലും സെറ്റായിരുന്നേ, ലൂട്ടങ്ങളൊക്കെ തൂത്തു വാരി. എന്നാലും ടോക്കൺ ആണെങ്കിൽ 1300 ടോക്കൺ ടോക്കൺ കൂട്ടിയെ വിടുമ്പോൾ നേരെ വെന്നിങ് മെഷീൻ നോക്കി വന്നായിരുന്നു. നോക്കിക്കേ, ഇവിടെ എനിമിയില്ലേ. ഞാൻ ലൂട്ടൊക്കെ വാങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പുല്ലൂട്ടം വന്നിരിക്കുന്നു. ഏതാടാ നീ, ഒരു രക്ഷയില്ലല്ലോ, ഇത്ര നേരം ഉറങ്ങിപ്പോയാടാ. ഞാൻ ലൂട്ടടിക്കുമ്പോൾ അവന് ഞെക്കിക്കൂടെ, അവൻ ഞെക്കിയില്ല. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഓരോരോ സമയത്ത് നമുക്ക് ഓരോരോ സമയത്ത് കിട്ടുന്ന ലക്കില്ലേ, അതായിരുന്നു ഒരു മാച്ച്. അമ്മ അതിൻ്റെ ലക്കായിരുന്നു. ഓക്കെ, എന്നാലും 4 കിലും കൂടെ അടിച്ചു മാറ്റി നേരെ ലൂട്ടുകളൊക്കെ തൂത്തുമായിട്ട് നമുക്കൊരു പീക്ക് വിട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പീക്കിൽ എനിമിയുണ്ടോ? ഇല്ലായിരുന്നു, പീക്കിലൊന്നും എനിമിയില്ല. അവസാനം പോച്ചിനോക്കിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഇവിടാണെങ്കിൽ ഒരു എനിമാണെങ്കിൽ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കാണ്ട് എന്തായാലും അടിച്ചായിരുന്നു. നല്ല ഡാമേജും കൊടുത്തായിരുന്നു. ഒരു ഹെഡ് ഷൂട്ട് അന്ന് അങ്ങോട്ടോ ഇന്നും ഇങ്ങോട്ടോ കയറിയണെങ്കിൽ അവൻ നോക്കായിരുന്നു, ഇല്ലെങ്കിൽ ആവശ്യത്തിന് കയറത്തില്ല. ഓക്കെ, എന്നാലും ചെക്കൻ ഓടിക്കൊണ്ടിരിക്കാണ്ട്, പക്ഷെ ഇവിടെ പോയിന്ന് അറിയത്തില്ല. സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ നോക്കിയായിരുന്നു, പക്ഷേ സൗണ്ടൊന്നുമില്ല. നോക്കുന്ന സമയത്ത് ലോങ്ങിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മോനെ, ഇതേപോലെ ഓടരുത്, അത് മെഡിക്കറ്റ് അടിക്കാതെയൊക്കെയാണ് ഓടുന്നത്. എന്ന അവസ്ഥ, ഞാൻ തൊട്ടടുത്തൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഓടിയാലും പ്രശ്നമില്ല, പക്ഷേ ഞാൻ എത്ര റേഞ്ചിൽ നിന്ന് ഓടി വരുന്നത്. ആ സമയത്തൊക്കെ ഈ രീതിയിലൊന്നും ഓടാൻ വേണ്ടി നോക്കരുത്, പെട്ടെന്ന് തന്നെ വീടിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, എന്നാലും അവൻ്റെ സ്കോഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 3 പേരെ കാണുന്നുണ്ട്. ഒരു തന്നെ തലമണ്ണ അടിച്ചു ഓടിച്ചെങ്കിലും ഭാഗ്യമില്ല, ഉണ്ണി എന്നില്ലായിരുന്നു, അവനൊന്നും പറ്റിയില്ല. ഓക്കെ, എന്നാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്കോഡ് എൻ്റെ മോനെ, ഇത് നമ്മളെ സ്കോഡ്. ഒരു രക്ഷയില്ല മോനെ, ഇവന്മാരെ കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിക്കും. കാരണം എന്നെ മറിച്ചും തിരിച്ചും എങ്ങനെയൊക്കെ കൊല്ലാൻ വേണ്ടി നോക്കും, ആ രീതിയിലൊക്കെ അവന്മാരെ കൊല്ലാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. പക്ഷെ നമ്മളെ പിടികൊടുക്കത്തില്ല. അവന്മാരെ കൊണ്ട് ഇക്ഷ ഇഞ്ഞൊക്കെ വരപ്പിക്കുന്നതായിരിക്കും, കാരണം ആ രീതിയിൽ വെള്ളം കുടിപ്പിക്കും. നോക്കിക്കാൻ മോനെ ഫുള്ളായിട്ടും അവൻ എന്നെ കൊല്ലാൻ വേണ്ടി വെറി പിടിച്ച് വരുന്നതായിരിക്കും. പക്ഷെ നമ്മളേതാ, നമ്മളെത്ര കണ്ടതാ, നേരെ അടിച്ചുപിടിച്ച് ഒരുത്തനെ കൊന്നേം. ഒരുത്തനാണെങ്കിൽ എന്താ, ഞാൻ ഗണ്ണില്ല നിൽക്കുന്ന പോലെയൊക്കെയാണ് ഓടി വരുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഓടി വരുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, എന്നാലും അവനെ കൊന്നു വിടുന്നതാണ്. ടീമര് 3 പേരും ഒരുമിച്ച് ഗ്ലൂ അടിച്ചു പിടിക്കാൻ വേണ്ടി നോക്കി. നേരെ താതൊരു തുള്ളി ഇറങ്ങി, കാരണം അവനെ കിട്ടണം. കണ്ടില്ല, 3 ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഏതും കൂടി തന്നെ ഞെക്കിക്കാനും 3 കൂടിയും നമ്മളെ ഞെക്കിക്കൊല്ലും. കണ്ണ വരുന്ന വരുത്തോക്കടി എന്തുവാണ്, കടന്നൽ കൂടിലേയും കല്ലിട്ട് കല്ലെടുത്തെറിഞ്ഞ പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും വന്നുകൊണ്ടിരുന്നേ, നേരെ ട്രിക്ക് ഉപയോഗിച്ച് നേരെ മുകളിൽ കയറി നിന്നായിരുന്നു. ഇനി എങ്ങനെയാമാരെയും എന്നെ പിടിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഞാൻ എന്തൊക്കെ ചെയ്താലും ഇറങ്ങി വരത്തിലുള്ള അണ്ണാച്ചികളെന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. അവൻ ഗ്ലൂകൾ പൊളിച്ചുകൊണ്ടിരിക്കായിരുന്നു, പൊളിച്ച് തീർന്നില്ല. എത്ര നേരമായി ഞെക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്, പേടിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു. കണ്ടില്ല, വരുന്നുണ്ടോ? 3 ഉണ്ടേ. നേരെ അടിച്ചു പിടിച്ച് പോകുന്ന പോക്കുന്ന ഇവിടെ ആയിരിക്കും ഒച്ച കുരിട്ട് രക്ഷയില്ല. എന്നാ പോക്ക്, ഈ ഉറുമ്പൊക്കെ വരി വരിയായിട്ട് പോകത്തില്ലേ, ആ രീതിയിലാണ് ഗണ്ണും പിടിച്ചിട്ട് 3 കൂടി പിന്നാലെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നീ നോക്കാട്ട്, സെക്കൻഡ് ഞാൻ നോക്കാവാം, തേർഡ് ഞാൻ നോക്കാവാം എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരുത്തൻ നോക്കിട്ടെങ്കിലും കില്ലിട്ടില്ല. ഓക്കെ, എന്നാലും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അവന്മാർക്ക് ഞാൻ എവിടെയുള്ളതെന്ന് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ല എന്നതാണ് ഏറ്റവും വലിയ കോമഡി. കണ്ടില്ലേ, കൊച്ചാണെങ്കിൽ തായാണ്, എന്നാലും ഇന്നേരം തായൊക്കെ പോയി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കൊച്ചാണെങ്കിൽ വീട്ടിനകത്ത് കീരുന്നേ ഓടില്ല, കാരണം ഗണ്ണ് കണ്ടോ, ഗണ്ണ് പുറത്ത് കാണുന്നുണ്ട്. കൊച്ചിനാവുന്ന അറിയത്തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഗ്രേൻ എടുത്തിട്ട് തൂക്കി കൃത്യം എറിഞ്ഞു കൊടുത്തു. 158 കൊച്ചു നോക്ക്. എൻ്റെ മോനെ, അങ്ങനെ 2 കില്ലടിച്ചേ, ഇനി 2 പേരും കൊണ്ട് ബാക്കിയുള്ളൂ. ഒരുത്തനാണെങ്കിലും ഞാൻ ഇപ്പം റിവ്യൂ ചെയ്യുക എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നില്ലെങ്കിൽ നേരെ അവൻ്റെ പിന്നാലെ ലൂട്ടടിച്ച് നേരെ ഓടിക്കൊണ്ടിരിക്കും. കണ്ടില്ലേ, ഇവന്മാർക്ക് ഇപ്പോഴും ഞാൻ ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലെ ഉറപ്പായിരും, ഇങ്ങനെ ഓടത്തില്ലല്ലോ. 3 അടിച്ചു പോന്നിരിക്കുകയാണ്. എന്നാ കോമഡി പീസ് വെച്ചാൽ കോമഡി പീസുകൾ 3 വൻ കോമഡിയാണ്. ഒരുത്തനാണെങ്കിലേ
തായിൻ്റെയും അവൻ ഞാൻ കണ്ടില്ല. പക്ഷേ ഗണ്ണ് ചേഞ്ച് ചെയ്യുന്ന സൗണ്ട് കേട്ടായിരുന്നു. അപ്പം തന്നെ മനസ്സിലായി ഇവിടെ എവിടെ ഒളിച്ചിരിക്കുകയാണ്. ഏതാടിമാർക്ക് ഒരു ടെക്സിയിലെ ഫണ്ണി സ്കോഡായിരുന്നു, മൊത്തം വൈപ്പായിരുന്നു. എത്താ സിമ്പിൾ ഒരു 5 മിനിറ്റോളം ഞാനിവിടെ ഫൈറ്റ് എടുത്തു. കാരണം എത്ര നേരം അടി തുടങ്ങിയിട്ട് എന്നാലും വൈപ്പ് എടുത്തിട്ടുണ്ട്. ഒരടി പോലെ തിരിച്ചടിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലും പെടുത്തി കളഞ്ഞു. എന്നാലും പിള്ളേർക്ക് പേടിച്ചിട്ട് ലൈക്കും കൂട്ടിയിട്ടേ, നല്ല ലൈക്കും കിട്ടി. ഒരു മാച്ചാണെങ്കിൽ ഒരു 5-6 അങ്ങനെ എത്ര ലൈക്കും കൂടി കിട്ടിയൊരു മാച്ചായിരുന്നു. കാരണം ഒരു 4 പേര് ലൈക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ രീതിയിലല്ല നമ്മൾ വെള്ളം കുടിപ്പിച്ചേ, മാസമായിരുന്നു. ഓക്കെ, അങ്ങനെ 10 കിലോയും കൂടെ അടിച്ചു മാറി ഞാൻ വെച്ചിട്ടുകൊണ്ടിരിക്കാണ്ട്. കാരണം ഇവിടെ നിന്നൊക്കെ എലിമയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എല്ലാ സിംഗിൾ പീസ് ഒരുത്തണമെങ്കിൽ ലോങ്ങിൽ അടിക്കുന്നു. എലിമേറ്റയോ എലിമിനേറ്റ് എന്നൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, എൻ്റെ അമ്മയുടെ തൊട്ട് ബാക്കിൽ എനിമി അടിച്ചമ്മന അവസാനം വിട്ടിച്ചില്ലേ. ഒരു 154 ഹെഡ്സ് കൊടുത്തിട്ട് അവനെയും കൂടി കിടത്തിയിട്ടുണ്ട്. എന്നാലും ടീമേരും കൂടി ഓടി വന്നുകൊണ്ടിരിക്കാൻ ഡ്രാഗ് ചെയ്തായിരുന്നു. പക്ഷേ ഗ്ലൂ ആട്ടു. ഓക്കെ, ഇതിന് ടീമാണോ എനിമയാണോ ഒരു വിടുത്തില്ല. ഇന്നലെ പെട്ടെന്ന് ഒരു കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം, ഉറപ്പായിട്ട് ടീമേനെ റിവേ ചെയ്യേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചായിരുന്നു. ഇന്നലെ അടിച്ച് വലിച്ച് വിട്ടിച്ചില്ലേ ബീനലാം. എത്താ കഴിച്ചിട്ട് 2 തല അടിച്ചു കൊടുത്തു, 2 കടിച്ചു കൊടുത്തിട്ട് ആര് കൊച്ചിനും കൂടി കിടത്തിയായിരുന്നു. ആര് കില്ലും കൂടി കമ്പയർ ചെയ്ത് അങ്ങനെ 12 കില്ലേ. ലോങ്ങിലാണെങ്കിൽ 2 പേരുണ്ടേ, 2 വേറെ ടീമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുത്തണങ്ങ ടവറിൻ്റെ ബാക്കിലോ ആരു ഡ്രോപ്പിൻ്റെ ബാക്കിലോ അങ്ങനെ എവിടെയോ നിൽക്കുന്നുണ്ട്. ഒരുത്തണങ്ങ ആര് കല്ലിൻ്റെ ബാക്കിലും കൂടി ഉണ്ട്. കണ്ടില്ല, ഒരുത്തൻ കണ്ട ലോങ്ങിൽ വരുന്നുണ്ടോ. അവൻ അടിക്കുന്നില്ല. പക്ഷേ ഇനി ടീമാണ് അറിയത്തില്ലേ. ഇനി എന്നെ കണ്ടിട്ട് പേടിച്ച് നിൽക്കുന്നതാണെന്ന് അറിയത്തില്ല. അടിക്കുന്നുണ്ട്. രണ്ടും കൂടി മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കൊരു എലിമേറ്റായിരിക്കും. കാരണം ഈ ഒരു സോണൊന്നും പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. എന്നാലും ഒരുത്തണെങ്കിൽ നോക്കും, ഒരുത്തനെ കൊന്ന് യുവൻ വെച്ചിട്ട് ഒരുത്തനെ കൊന്നായിരുന്നു. പക്ഷേ മറ്റാണെങ്കിൽ എലിമേറ്റ് വിചാരിച്ചോളെ തന്നെ. കാരണം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഈ സോണിലൊക്കെ പെട്ട ഡെത്താണ്. ഓക്കെ, എന്നാലും 12 കിലോയും കൂടെ അടിച്ചു പോയി ഒരുത്തനും കൂടെ. അവിടെ ഊട്ടി പോന്നേ അടിച്ചോളിച്ചു. ഞാനീ ഹെഡ്ഷൂട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാ ചെയ്യണ്ടേ, ഓരോരോ മാച്ച് അങ്ങനെയാണ്. എത്ര വലിച്ചാലും ഹെഡ്ഷൂട്ട് ചെയ്യത്തില്ല. ഓക്കെ, എന്നാലും അവസ്ഥയായിരുന്നു. നേരെ ഗ്രേഡ് എടുത്തിട്ട് തൂക്കെറിഞ്ഞ് തൊട്ടടുത്ത് പോയിട്ടുണ്ട്. 69 സിമ്പിൾ ഡെത്തായിരുന്നു. ഓക്കെ, എന്നാലും ഒരു മോശമില്ലാത്തൊരു മാച്ചായിരുന്നു. ഒരു ഫണ്ണി സ്കോഡും കൂടി വന്നൊരു കിടുക്കാച്ച് ഗെയിം പ്ലേ ആയിരുന്നു. ഓക്കെ, നല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി തയ്യാറെടുത്തിട്ടുണ്ട്. ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.